നല്ല നാടൻ മാനർച്ചി അത് യുവത്വം നിലനിർത്താൻ നല്ലതാണ്, ഒപ്പം ലൈംഗിക ശേഷി കൂട്ടാൻ വരെ നല്ലതാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്, വായിച്ചിട്ടുള്ളത്. ദുബായില് ലുലുവില് ഇപ്പോ മാനർച്ചിയുടെ സെയിൽ നടക്കുന്നുണ്ട്. കിലോയ്ക്ക് 63 ദിർഹേ ഉള്ളൂ എന്ന് പറയാനുള്ള പ്രൊമോഷണൽ വീഡിയോ അല്ല ഇത്. കാരണം ഇത്തരത്തിലൊരു വീഡിയോ എടുക്കുന്ന കാര്യം ലുലു മാനേജ്മെന്റിന് പോലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവരെ അറിയുന്നുണ്ടാവില്ല. ഇത്തരത്തിൽ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ മാനർച്ചി കിട്ടുന്നു, എന്നാൽ ഒരു 2 കിലോ വാങ്ങിയിട്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് വരട്ടി കൊണ്ടുപോയാലോ എന്നുള്ളതാണ് ഒരാൾ ഇപ്പം എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതൊരു റീസണബിൾ ആയിട്ടുള്ള ചോദ്യമായിട്ട് എനിക്കും തോന്നി. ഒരു പക്ഷേ നമ്മളെല്ലാവരും ഇതിൻ്റെ മാനർച്ചി മാത്രമല്ല, അതിന് തൊട്ടപ്പുറത്തുള്ള ഒരു ബാനർ കണ്ടിട്ടില്ലല്ലോ, ഒട്ടകപ്പക്ഷിയുടെ ഇറച്ചി വരെ ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല വൈൽഡ് ബഫലോ, നമ്മൾ കാട്ടുപോത്തിൻ്റെ ഇറച്ചിയൊക്കെ തന്നെ നമുക്ക് നാട്ടിൽ സാധാരണഗതിയിൽ കിട്ടാത്ത തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ എല്ലാം മാംസം ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു പക്ഷേ സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും. അത് നാട്ടിലേക്ക് വരട്ടിയോ വരട്ടാതെയോ കൊണ്ടുപോകാമോ എന്നുള്ളതാണ് ചോദ്യം. ഞാനിത് നാട്ടിലെ കസ്റ്റംസ് ഓഫീസറോട് ചോദിച്ചു. കസ്റ്റംസ് കമ്മീഷണർ എന്നോട് പറഞ്ഞിട്ടുള്ളത് വൈൽഡ് ആനിമൽസിന്റെ ഒരു പ്രൊഡക്റ്റും അങ്ങോട്ട് ഇറക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ഞാൻ വന്യജീവി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു, അവരും പറഞ്ഞു ഇത്തരത്തിലുള്ള വൈൽഡ് ആനിമൽസിന്റെ കാറ്റഗറിയിൽ പെടുന്ന ആനിമൽസ് അല്ലെങ്കിൽ ആനിമൽസിന്റെ പ്രൊഡക്റ്റ് മീറ്റ് ഉൾപ്പെടെ കൊണ്ടുവരുന്നത് ശിക്ഷാർഹമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരട്ടിയോ വരട്ടാതെയോ മാനിറച്ചിയോ ഒട്ടകപക്ഷിയുടെ ഇറച്ചിയോ ഒന്നും തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ വരട്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ബീഫാണെന്നോ അല്ലെങ്കിൽ മട്ടൻ ആണെന്നോ ചിക്കൻ ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുക, അതൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ കൊണ്ടുപോകുക. പക്ഷേ നിയമപ്രകാരം ഇത്തരത്തിൽ വൈൽഡ് ആനിമൽ ആയിക്കൊണ്ട് ഇന്ത്യ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സൽമാൻ ഖാൻ ഇതുപോലുള്ള, ഇത് അറേബ്യൻ ഗസേൽ എന്നാണ് പറയാട്ടോ, മാനിനൊക്കെ നമ്മൾ വിളിക്കുമെങ്കിൽ കൂടിയിട്ടും ഇതുപോലുള്ള ഒരു ഗസേലാണ് സൽമാൻ ഖാൻ വേട്ടയാടാൻ പോയിട്ട് കുറെ കാലം അദ്ദേഹം അതിന്റെ പറകിൽ പോയിരുന്നത്. ഇപ്പോഴും നാട്ടിൽ പലരും മാനിനെ വേട്ടയാടിയിട്ട് അത് ഇറച്ചിയാക്കാൻ നോക്കിയിട്ട് കശാപ്പ് ചെയ്തിട്ട് ഇറച്ചിയാക്കാൻ നോക്കിയിട്ട് പെട്ട പല കേസുകളും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതുകൊണ്ട് മാനിറച്ചി ഇവിടുന്ന് കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ എനിക്കെന്തോ ഈ മാനിറച്ചിയൊന്നും അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. ഞാൻ കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ, ഫുഡ് ചോയ്സ് നിങ്ങളുടേതാണ്. പക്ഷേ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫുഡ് ചോയ്സ് കസ്റ്റംസ് കൂടി പരിഗണിക്കും.